നമസ്കാരം. മന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉയർത്തി CPI. ഒരു ഇടതുപക്ഷ മുന്നണിക്ക് ചേരുന്നതല്ല മന്ത്രി വീണ ജോർജിന്റെ പ്രവർത്തനങ്ങളും പെരുമാറ്റവുമെന്നാണ് CPI നേതാക്കൾ ഉയർത്തുന്ന വിമർശനം. ആരോഗ്യ വകുപ്പിനെ നിയന്ത്രിക്കാൻ മന്ത്രിക്ക് കഴിയുന്നില്ലെന്നാണ് CPI വീണയ്ക്കെതിരെ ഉയർത്തുന്ന പ്രധാന വിമർശനം. മുൻമന്ത്രി KK ശൈലജയുടെ കാലത്തെ നല്ല പേരും പ്രവർത്തികളിലെ മികവും രണ്ടാം ഇടതു സർക്കാരിൽ വീണ ജോർജ് ഇല്ലാതാക്കി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാറും വീണ ജോർജും തമ്മിലുള്ള പ്രശ്നം മുന്നണിക്ക് തന്നെ നാണക്കേടുണ്ടാക്കി. മന്ത്രിയുടെ പിടിവാശിയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതെന്നാണ് സംഘടനാ റിപ്പോർട്ടിലെ പരാമർശം. മന്ത്രി ഫോണുകൾ എടുക്കുന്നില്ലെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ജില്ലാ സമ്മേളനത്തിലും CPI ഇക്കാര്യം ആവർത്തിച്ചു. ഫോൺ അലർജിയുള്ള മന്ത്രി ഇടതുമുന്നണിക്ക് തന്നെ അപമാനമാണെന്നും സംഘടനാ റിപ്പോർട്ടിലുണ്ട്. അതേസമയം KU ജനീഷ് കുമാർ MLA സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരുന്നു. ജനീഷ് കുമാറിന് CPIയോട് പുച്ഛമാണെന്നും MLA പെരുമാറ്റം മുന്നണിക്ക് ചേരുന്നതല്ലെന്നുമായിരുന്നു CPI സമ്മേളനത്തിലെ വിലയിരുത്തൽ. അതേസമയം LDFൽ CPI പോര മുറുകുകയാണ്. പാലാ തോൽവിക്ക് കാരണം ജോസ് കെ മാണിയാണെന്നാണ് CPI അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. എന്നാൽ മുന്നണിയിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാണ് CPIയുടെ വിമർശനങ്ങൾക്ക് പിന്നിലെന്ന് കേരള കോൺഗ്രസ് ഉന്നയിച്ചതോടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത്. കേരള കോൺഗ്രസും CPIയും തമ്മിലുള്ള പോര് ജോസിന്റെ മുന്നണി പ്രവേശനത്തിന് മുന്നേ തുടങ്ങിയതാണ്. പാലാ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസ് കെ മാണിക്ക് നൽകിയാണ് CPI വീണ്ടും പോർമുഖം തുറന്നത്. എന്നാൽ പാലായിൽ LDF ഒറ്റക്കെട്ടായിരുന്നുവെന്നും CPI മുന്നണി മര്യാദ ലംഘിക്കുകയാണെന്നും കേരള കോൺഗ്രസിന് നേതാവ് സ്റ്റീഫൻ ജോർജ് മറുപടി നൽകിയിരുന്നു. പാലാ തോൽവിയെക്കുറിച്ചുള്ള CPI ജില്ലാ കൗൺസിലിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ അടിമുടി ജോസ് വിഭാഗത്തിനെതിരെയുള്ള കണ്ടെത്തലുകളാണ്. മുന്നണിയിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാണ് CPIയുടെ വിമർശനങ്ങൾക്ക് പിന്നിലെന്ന് കേരള കോൺഗ്രസ് പറയുന്നു. തോൽവിക്ക് കാരണം LDFലെ കൂട്ടായ പ്രവർത്തനത്തിന്റെ അഭാവം മൂലമാണെന്ന് CPI കോട്ടയം ജില്ലാ സെക്രട്ടറി CK ശശിധരൻ പ്രതികരിച്ചിരുന്നു. ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടുകൾ പോലും കിട്ടിയില്ല. പ്രാദേശികമായി CPIMന്റെ നിയന്ത്രണം കേരള കോൺഗ്രസ് ഏറ്റെടുക്കുന്നതായും CPI നേരത്തെ വിമർശിച്ചിരുന്നു. അതേസമയം LDF സർക്കാരിനെ പിണറായി സർക്കാർ എന്ന് ബ്രാൻഡ് ചെയ്യുന്നതിനെതിരെ CPI നേരത്തെ രംഗത്ത് വന്നിരുന്നു. പാർട്ടി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലായിരുന്നു ഈ വിമർശനം ഉയർന്നത്. ഇങ്ങനെ ഒരു ബ്രാൻഡിങ്ങിന് CPIM ബോധപൂർവ്വം ശ്രമിക്കുന്നുവെന്നാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആരോപിക്കുന്നത്. ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. CPIM വിട്ടു വരുന്നവർക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന ആവശ്യവും സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. LDF സർക്കാരിനെ ഒരാളുടെ പേരിൽ ബ്രാൻഡ് ചെയ്യുന്നത് മുൻപൊന്നുമില്ലാത്തതും കേട്ടുകേൾവിയില്ലാത്തതുമായ കാര്യമാണ്. പോലീസിനെ നിലക്കി നിർത്താൻ കഴിയുന്നില്ലെന്നും സർക്കാരിന് പോലീസിനുമേൽ നിയന്ത്രണമില്ലെന്നുമുള്ള ആരോപണമാണ് സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നു വന്നത്. തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ തുടർച്ചയായി തോക്കുന്നത് നാണക്കേടാണെന്നും അവിടെ വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തി പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.